ഹലോ ഫ്രണ്ട്സേ നമ്മൾ ചെറിയ കണ്ണിത്തോടുന്ന് മീൻ പിടിക്കുന്നതായിരുന്നു അപ്പോൾ ചെറിയ കുറച്ച് മീനിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഇറക്കാതെ വെള്ളം ഏകദേശം ഇറങ്ങിക്കഴിഞ്ഞു നമ്മൾ നിർത്തിയിട്ടുള്ള നമ്മളൊരു വീഡിയോ ഇട്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്ന അപ്പോൾ നമ്മൾ പിടിച്ച മീനെ നമ്മൾ ഇന്ന് കാണിച്ചു തരാം കുറച്ചേ കിട്ടിയിട്ടു നല്ലോണം കയറ്റുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വെള്ളം കുറച്ചുള്ളത് അപ്പോൾ നമ്മൾ ഈ സ്ഥലം ഒരു നല്ലൊരു തണുപ്പല്ലുള്ള സ്ഥലമാണ് ഈ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെള്ളം കയറുന്ന സ്ഥലമാണ് ഇപ്പോൾ വെള്ളം കയറുന്ന രാവിലെ വന്നതാണ് അപ്പോൾ ചെറിയ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൊഞ്ചം പൊടി ചെറിയ കൊഞ്ചൻ്റെ പൊടി മായിട്ട് നമ്മൾ പിടിച്ചതാണ് അപ്പോൾ സാധനത്തിന് വളരെ കുറവ് കിട്ടിയില്ല അത്രേ കുറേ സമയമായി നമ്മളിങ്ങനെ വിട്ട് കൊടുക്കുന്നു കടിക്കുന്നത് കൊത്തുന്നുണ്ട് ഒന്നും കിട്ടിയില്ല അപ്പോൾ നമ്മളിപ്പോൾ നല്ല ഏറ്റത്തിന് ഇറക്കത്തിനാണ് കുറച്ച് മീൻ കടിച്ച് കുറച്ച് സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് നല്ല ചെറുതാണ് നന്നായി കറിക്കുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളെ പഴയ മോഡലിൽ തന്നെയാണ് അതായത് നാടൻ മീൻ പിടുത്തം തന്നെയാണ് നമ്മളെ മുംബൈയിലുള്ള ആൾക്കാരുടെ ഇങ്ങനെ ഒരു വാളിയിലെടുത്ത് അതിനകത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഇതാണ് നമ്മളെ പാക്കറ്റൊന്നും ഇല്ലാത്ത സമയമല്ല എന്നല്ലോ അപ്പോൾ അത് ചെറിയ ചെറിയ മീനുകളാണ് അപ്പോൾ അത് കാണിക്കാൻ മാത്രം ഇല്ല എന്നാലും കിട്ടിയതെന്ന് കാണിക്കാം വായകളിലൂടെ ഇലകൾ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതിനെ ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയേ നമുക്ക് മീൻ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എല്ലാം ചെറുതാ വളരെ ചെറുത് ഒന്നേണ്ട ഒരു കുറച്ച് വണ്ണമുള്ളത് ഇതേ കുറച്ച് വണ്ണമുള്ളൂ അപ്പോൾ ഈ ഇങ്ങനെയുള്ള തോടുകളിൽ വലുത് അധികം ഉണ്ടാവില്ല ചെറുത് ഇങ്ങനെയുള്ള സാധനം കിട്ടും നമ്മളിന്ന് ഏതായാലും നമ്മളെ മഴയെല്ലാം മാറിയുകൊണ്ട് ഇങ്ങനെ കിട്ടിയതാണ് അപ്പോൾ മേലോട്ട് കയറും ഇറങ്ങിപ്പോകുന്ന സമയത്ത് പിടിച്ചതാണ് കുറച്ച് ലേറ്റായിപ്പോയി വേറെ സമയം വൈകിപ്പോയി അപ്പോൾ ഇത്രയും ചെറിയ മീൻ വരെ ആ ചൂണ്ട കിട്ടും ചെറിയ ചൂണ്ടയാണ് അപ്പോൾ എന്നെ ചൂണ്ട ഞാൻ പരിചയപ്പെടുത്തലാം ഇന്ന് കുറച്ച് ചെറിയ കൊക്കയാണ് വളരെ ചെറിയ കൊക്കയാണ് അപ്പോൾ വളരെ ചെറിയ കൊക്കയാണ് എൻ്റെ ചൂണ്ടയുടെ ഒക്കെ കാരണം അത്രയും ചെറുതാണ് ഇനി നമ്പർ എത്രയാണെന്ന് എനിക്കറിയില്ല ഏറ്റവും ചെറിയ കൊക്ക എന്ന് പറഞ്ഞ് തന്നതാണ് അപ്പോൾ ഇതാണ് കൊക്ക വളരെ ചെറുതാണ് കാരണം ഒരു മീനിൻ്റെ ചെറിയ മീനിൻ്റെ തന്നെ അത്രയും ചെറിയ കൊക്ക മീൻ്റെ വായിലേക്ക് പോകുന്ന കൊക്ക അപ്പോൾ നമ്മൾ സാധാരണ ഇരുമീനിന് വായ ചെറിയതായിരിക്കും അപ്പോൾ കൊക്കയാ ഞാനിതിൻ്റെ ചെറിയ ചെറിയ കൊക്ക ഇത്രയാണ് ഇതിൻ്റെ വായുള്ളത് ആ ചെറിയ കൊക്ക വേണമെന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് മീനേ ഇന്ന് കിട്ടിയില്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടത് ചെറിയ പൊടീൻ്റെ ചെറിയ കൊഞ്ച ചെറിയ ചെറിയ കൊഞ്ചന നമ്മൾ ഇട്ടത് അപ്പോൾ നമ്മൾ പിന്നെ ഈ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കൊഞ്ചനെ കൊണ്ടാണ് നമ്മൾ ഈ സമയം വരെ പിടിച്ചത് അപ്പോൾ മണ്ണിലൊക്കെ പിടിക്കുന്നുണ്ട് എന്നാലും നമ്മൾ മണ്ണിലിട്ടിട്ട് കിട്ടിയത് പക്ഷേ ഇതിൽ കൊഞ്ചൻ ആകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് മീൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമുക്ക് ഇത്രയും ഒരു കറി വെക്കാനുള്ള കിട്ടിയതിൻ്റെ ബാക്കി ചെറിയ ചെറിയ തോടുകളാണ് ഇങ്ങനെയുള്ള തോടുകളിൽ രാവിലെ വന്ന് ഇങ്ങനെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഇട്ടോ അപ്പോൾ നമ്മളിനി നമ്മളിത് നിർത്തി ഇനി നമ്മളിതിന്ന് ഒരു മുളക് ഇടുന്നതാണ് പുളിമുളകാന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കറിക്കുള്ള മീൻ ഏതായാലും കിട്ടിയിട്ടുണ്ട് നമ്മളേതായാലും പോവാന്ന് അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തരാം കാരണം ഈ മീൻ പിടിക്കുന്ന പറ്റിയ ഏരിയകൾ ഇതിലൊന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മൾ ആയുള്ള സ്ഥലം അങ്ങോട്ടുള്ള ആയുള്ള സ്ഥലമാണ് ലേശം ഒന്ന് അപ്പോൾ ഉള്ളത് കാണിച്ചു തരാം ഇതെല്ലാം നല്ല ആയുള്ള സ്ഥലമാണ് ഇതെല്ലാം നല്ല ആയുള്ള നല്ല വീതിയുള്ളതാണ് കാരണം പറമ്പത്തേക്ക് വെള്ളം പോകുന്നതാണ് അവിടെയെല്ലാം ശരിക്ക് വെള്ളത്തിൻ്റെ ശരിക്ക് നിറച്ചും വെള്ളം ഉണ്ടാകും ഇന്ന് രാവിലെ ആയി തന്നെ ഏറ്റം ഉണ്ടായിരുന്നു ഏറ്റത്തിന് നമ്മൾ വിട്ടതാണ് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ കയറുന്നത് മറ്റ് മീനുകളാണ് പരലുകളാണ് പക്ഷേ അതൊന്നും
നമ്മളെ കൊഞ്ചൻ പിടിക്കുന്നില്ല, കൊഞ്ചന് ഈ ഇരുമീം പ്രാച്ചിയും മാത്രമേ ഇരുമീം മാത്രമേ പൊത്തുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം ഒരു ചെറിയ ഏട്ടക്കൊട്ടിയും. അപ്പോൾ ഇതിങ്ങനെ കയറും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും ഈ സമയത്താണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടുള്ളത്. അപ്പോൾ 1 മണിക്കുള്ള ഏറ്റാണ് ആണിത്. ഇതിനിപ്പോൾ ഇറക്കത്തിൽ ഇറങ്ങിക്കോണ്ട് നിൽക്കുന്ന സമയമാണ് നിൽക്കുന്നത്. ഇപ്പോൾ വെള്ളം നല്ല തീർന്നതാണ്, പറ്റിയതാണ്. രാവിലെ നമ്മൾ വന്നിനി. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉള്ളത്, പാക്കറ്റ് തന്നെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചാലാണിത്. അങ്ങനെ ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ടാവും ഇതിൻ്റെ ശരിക്ക് ഇതിൻ്റെ ദൂരം. ഈ ആണി ഇങ്ങനെ ഉള്ളത് മുൻപ് വയലായിരുന്നു, തന്നെത്തി പറമ്പിലായതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾ പിടിക്കുമ്പോൾ കൊഞ്ചനാണ് ഏറ്റവും നല്ലത്. കൊഞ്ചന് എല്ലാ മീനും ഇപ്പം പിടിക്കുന്നുണ്ട്. ഓരോ കാലാവസ്ഥ കണക്കായിട്ടുള്ള മീൻ പിടുത്തം. അപ്പോൾ ഇന്നലെ നമുക്ക് നമ്മളിപ്പോൾ ഒരുപാട് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഇതിനെ കൊണ്ടാണ്, നമ്മളെ മണ്ണിരനെ കൊണ്ടാണ്. നമ്മൾ പിടിക്കുമ്പോൾ മണ്ണിര കൂടുതൽ ഉപയോഗിക്കുന്നത് മണ്ണിരയും 2-3 മൈദപ്പൊടിയും എല്ലാം കൂടി എടുത്തു പോയതാണ്. ഇന്നിപ്പം പിടിച്ചത് കൊഞ്ചൻ്റെ പൊടിയാണ്. അത് ചെറിയ മയക്കം കിട്ടുന്നതാണ്. മീൻ കറി കൊണ്ടുവരുമ്പോൾ അതിനകത്ത് കുറച്ചുണ്ടാവും, അങ്ങനെ മയക്കമാണ്. അപ്പോൾ അതാണെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്ക് ഏറ്റവും മൈദപ്പൊടിക്ക് പിടിക്കാം. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല, ഉപ്പ് വെള്ളത്തിൽ മീൻ എടുക്കില്ല. അതാണ് നമ്മൾ ഈ കണ്ണിത്തോട്ടിലേക്ക് വന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടുകയാണ്. അതുകൊണ്ട് ഇത് മീൻ പിടിക്കില്ല, കൊത്തില്ല. പൊതുവെ നല്ല കൂടി മറിഞ്ഞിരിക്കുന്നു. നമ്മൾ രാവിലെ അത് തോട്ടിലാണ് പോയത്, നാടിൽ നിന്ന് തൊട്ടിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ കണ്ണിത്തോണ്ട് വന്നാൽ പ്രതീക്ഷയിലും അതിശയമായിട്ട് കിട്ടിയതാണ് ഈ മീൻ. അവിടെ എല്ലാവരും ഈ കണ്ട എല്ലാവരും വീഡിയോസ് കണ്ട എല്ലാവരും നമുക്ക് ലൈക്ക് ചെയ്യാം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.